ഹായ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോണേ വെച്ചാൽ, ഇന്ന് കാലത്ത് എൻ്റെപ്പോ തൊട്ടിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് വിഷമകരമായിട്ടുള്ള ന്യൂസുകളും അതുപോലെ ഭയങ്കര ടെൻഷനായിട്ടുള്ള സിറ്റുവേഷനിലാണ് കടന്നു പോകുന്നത്. ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മഴ കണ്ടിന്യൂസ് ആയിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പല സ്ഥലത്തും ലാൻഡ് സ്ലൈഡ് ഉണ്ട്. വയനാട്ടിൽ ഭയങ്കര ഒരു എന്താ പറയുക, ടി വിയിൽ ഓരോ സീൻസ് കാണുമ്പോഴേ നമുക്ക് ഓരോരുത്തർക്കും ഒരു നെഞ്ചിടിപ്പ് കൂട്ടുന്ന പോലത്തെ ഇതാണ് കാണുന്നത്. അതുപോലെ തന്നെ വേറെ പല സ്ഥലത്തുകളും വെള്ളം കയറിയിട്ടും അതുപോലെ തന്നെ ഡാമിൻ്റെ ഷട്ടറുകൾ തുറക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ സ്ഥലത്തും നമ്മൾ ഓൾമോസ്റ്റ് 2018 ഫ്ലഡിലൂടെ കടന്നുപോയ ഏകദേശം ആ ഒരു മാനസികാവസ്ഥ കുറേ പേർക്ക് ഇപ്പോൾ തോന്നിട്ടുണ്ടാവും. ആദ്യം തന്നെ പറയാനുള്ളത്, ഭയങ്കരമായിട്ടുള്ള ചെറിയ പിള്ളേർ, അതുപോലെ തന്നെ വയസ്സായ ആൾക്കാർ, അതുപോലെ തന്നെ ഓൾറെഡി ഹാർട്ടിൻ്റെ കംപ്ലയിൻസ് ഉള്ള ആൾക്കാരൊക്കെ കൂടുതൽ നേരം ടി വി കണ്ടിട്ടിരിക്കേണ്ട എന്ന് എനിക്കൊരു തോന്നലുണ്ട്. കാരണം ഭയങ്കര വിഷമമായിട്ടുള്ള ഇതൊക്കെയാണ് കാണുന്നത്. ഭയങ്കര സങ്കടം വരാനും അതുപോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കാനും ഒരു ട്രോമ തന്നെ ഉണ്ടാക്കാനുള്ള സീൻസൊക്കെയാണ് നമ്മുടെ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരെന്നെ കുറെയൊക്കെ കാണിക്കാണ്ട് ആണ് നമുക്ക് ഒരു കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നുള്ളൂ. പക്ഷേ ഭയങ്കര സങ്കടകരമായിട്ടുള്ള ന്യൂസാണ് പോണത്. സോ വീക്കായിട്ടുള്ള ആൾക്കാർ ഫുൾ ടൈം ഇപ്പോൾ എല്ലാവർക്കും ടി വിയിൽ നോക്കിയിട്ട് എന്താണ് സംഭവിക്കണേ, എന്താണ് സംഭവിക്കണേന്ന് അറിയാനുള്ള ഒരു ഇതുണ്ട്. പക്ഷേ കുറച്ച് വീക്കായിട്ടുള്ള ആൾക്കാർ എപ്പോഴും കാണണ്ട എന്നൊരു അഭിപ്രായമുണ്ട്. കൂടുതൽ വിഷമാക്കാനും അത് ബുദ്ധിമുട്ടാക്കാനൊക്കെ ഒരു ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ എന്തൊക്കെ ഈ സമയത്ത് ടെൻഷൻ ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ്. ഒന്ന്, ഭയങ്കര ടെൻഷൻ സിറ്റുവേഷനാണ്. അതുപോലെ തന്നെ കുറേ ആൾക്കാരെ ഇപ്പോൾ ഈ ദുരന്തം നടന്ന സ്ഥലത്തേക്ക് വെറുതെ കാണാനും വീഡിയോ എടുക്കാനും അങ്ങനത്തെ കുറേ കാര്യങ്ങളിലൊക്കെ പോവാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ യാത്രകളൊക്കെ ഒഴിവാക്കുക, അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക. കാരണം നമ്മൾ രക്ഷാപ്രവർത്തകർ, അതുപോലെ തന്നെ ഇപ്പോൾ മെഡിക്കൽ ആവശ്യത്തിനായിട്ട് അല്ലെങ്കിൽ ആംബുലൻസ് പോണത്, അതുപോലെ തന്നെ ബ്ലഡ് ഹോസ്പിറ്റലുകളിൽ ബ്ലഡ് ആവശ്യമുണ്ട്, അപ്പോൾ ആ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് വേണ്ടി പോണ ആൾക്കാർ, അങ്ങനെ കുറേ ആവശ്യത്തിന്, അതായത് ഈ ഒരു എന്താ പറയുക, ഈ ഡിസാസ്റ്ററിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണ ആൾക്കാരുകളിനെ കൂടി തടയണ ഒരു പരിപാടിയായിരിക്കും. മാത്രമല്ല വെറുതെ കണ്ടു നിൽക്കാൻ വേണ്ടി പോയിട്ട് അവരും അപകടത്തിൽ പെടാൻ ചാൻസ് ഉണ്ട്. സോ അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക. രക്ഷാപ്രവർത്തനത്തിന് പോണ ആൾക്കാർ, അതുപോലെ തന്നെ എമർജൻസിയുള്ള ആൾക്കാർ മാത്രം യാത്ര ചെയ്യുക. ഈ സമയത്ത് ടൂറ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഇതിൽ വീഡിയോ ഇട്ട് വീഡിയോ എടുക്കാൻ പോയിട്ട് വേറെ കുഴപ്പങ്ങളും അതുപോലെ തന്നെ വേറെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടും ഉണ്ടാക്കാണ്ടിരിക്കാൻ നോക്കുക. പിന്നെ പല ന്യൂസുകളിൽ കാണുന്നുണ്ട് വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ള ന്യൂസുകൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നേരത്തെ തന്നെ പറയുകയാണ്. നമ്മൾ ഫ്ലഡിന് വരുമ്പോൾ, നമ്മൾ ഓൾറെഡി 2018 ഫ്ലഡ് നമ്മൾ ഓൾറെഡി കടന്നുപോയതാണ്, ഇതും നമുക്ക് കടന്നു പോകാൻ പറ്റും. സോ ടെൻഷൻ അടിക്കല്ല വേണ്ട, നല്ല കാര്യമായിട്ട് ചിന്തിക്കുക. സോ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് പറയാം. ഒന്ന്, നമ്മുടെ മൊബൈൽ ഫോണ് നന്നായിട്ട് ഫുൾ ചാർജിൽ വെക്കുക. പവർ ബാങ്ക് ഉണ്ടെങ്കിൽ അതും ചാർജ് ചെയ്ത് വെക്കുക. കാരണം എപ്പോൾ വേണമെങ്കിലും കറണ്ട് പോവാം. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ പെട്ടെന്നൊരു വെള്ളം കയറിൽ വന്ന് നമ്മളെവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കാനൊക്കെ ചാൻസ് ഉണ്ട്. സോ ഫോണിൽ ചാർജ് വെക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ എവിടെയെങ്കിലും നമ്മൾ ട്രാപ്പ് ആവുകയാണെങ്കിൽ തന്നെ ഫോണിൻ്റെ ചാർജ് തീരുന്നതിന് മുമ്പ് നമ്മുടെ ലാസ്റ്റ് വാട്സപ്പ് ലൊക്കേഷൻ നമുക്കറിയണം, ആൾക്കാർക്ക് ഒന്ന് അയച്ചിടുക. അപ്പോൾ നമ്മളതിനെ തേടിയെത്താൻ ആക്ച്വലി ഈസി ആയിരിക്കും. സോ ആ കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളൊരു പെട്ടെന്ന് രക്ഷപ്പെടേണ്ട ഒരു ആവശ്യമുണ്ടെങ്കിൽ ഓക്കെ, പെട്ടെന്ന് വെള്ളം കയറി, ഓക്കെ ഓൾറെഡി നിങ്ങൾക്ക് മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ട്, ഓൾറെഡി ഇന്ന സ്ഥലത്ത് നിന്ന് മാറി നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുക. അല്ല ഇവിടെ വെള്ളം കയറില്ല അങ്ങനത്തെ ഇതിൽ വീട്ടിലിരിക്കാണ്ടിരിക്കുക. ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾ കറക്റ്റായിട്ട് പാലിക്കുക, ആ നിർദ്ദേശങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഓരോ ഡിസ്ട്രിക്ട് കളക്ടേഴ്സിൻ്റെ FB പേജിലും അതുപോലെ തന്നെ ന്യൂസ് ചാനലുകളിലും അതുപോലെ തന്നെ ഓരോ
മെയിൻ ആയിട്ടുള്ള അങ്ങനത്തെ ഗവൺമെന്റ് ചാനൽസിൽ നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് അവർ തരുന്നുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കുക. ഓരോ ജില്ലയിലത്തെ ആൾക്കാരും അതാത് ജില്ലയിലത്തെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക. എന്തെങ്കിലും അവിടെ ഡാം തുറന്നിട്ടുണ്ടോ, ഇവിടുന്ന് മാറണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഒന്നും നമുക്ക് കണ്ടില്ല, പെട്ടെന്ന് വെള്ളം കയറിയതാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ പ്രിക്കോഷൻ ആയിട്ട് ചെയ്യേണ്ടത് ഒരു ബാഗ് റെഡിയാക്കുക. ബാഗിൽ നമുക്ക് ആവശ്യമുള്ള ഒന്ന് പവർ ബാങ്ക്, നമ്മുടെ ഫോണ്, ചാർജറ്, ഒരു ടോർച്ച്, ടോർച്ച് അല്ലെങ്കിൽ എമർജൻസി ലൈറ്റ് സൂക്ഷിക്കുക. ആവശ്യത്തിനുള്ള ഭക്ഷണം സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഡിസിൻസ് എടുത്തു വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഡിസിൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബി പി കെ, അതുപോലെ തന്നെ ഷുഗറിന്, അതുപോലെ സ്ഥിരമായിട്ട് വേറെ എന്തൊക്കെ ഹാർട്ടിൻ്റെ മെഡിസിൻസ്, അങ്ങനത്തെ മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്തു വയ്ക്കുക. അതുപോലെ തന്നെ നാപ്കിൻസുകൾ എടുത്തു വയ്ക്കുക. ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവർക്കുള്ള ഫുഡുകൾ എടുത്തു വയ്ക്കുക. കാരണം ചിലപ്പോൾ നമ്മൾ ക്യാമ്പിൽ അങ്ങനെയൊക്കെ മാറുമ്പോൾ, അല്ലെങ്കിൽ ചില സ്ഥലത്ത് നമ്മൾ ട്രാപ്പായി കിടക്കുന്ന സമയത്ത്, ആ സമയത്ത് നമുക്ക് ആദ്യത്തെ കുറച്ച് ദിവസത്തേക്ക് ഈ മരുന്നുകളും ഒന്നും കിട്ടിയെന്ന് വരില്ല. സോ ആവശ്യ എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുക. പിന്നെ ചെറിയ ഈ ഡോള പോലത്തെ മരുന്നുകളും അങ്ങനത്തെ കുറച്ച് വേദനയ്ക്കുള്ള മരുന്ന്, അങ്ങനത്തെ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് പോലത്തെ ബാൻഡേജുകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കുക. പിന്നെ എന്താ പറയുക, ഭക്ഷണ സാധനങ്ങൾ എന്തായാലും പെട്ടെന്ന് നാശമാവാത്ത പോലത്തെ ബിസ്ക്കറ്റുകൾ അല്ലെങ്കിൽ ചോക്ലേറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് നാശമാവാത്ത ഭക്ഷണ സാധനങ്ങളും കൂടി എടുത്തു വയ്ക്കുക. അതുപോലെ തന്നെ വയസ്സായ ആൾക്കാരും അതുപോലെ തന്നെ ചെറിയ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ നമ്മളൊന്ന് സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറുക. അതുപോലെ നമ്മൾ വളർത്തുമൃഗങ്ങളെ കെട്ടിടാണ്ടിരിക്കുക. നമ്മൾ രക്ഷപ്പെടുമ്പോൾ ഓക്കെ, അവരെ രക്ഷപ്പെടുത്താൻ മാക്സിമം നോക്കുക. നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുന്ന സാഹചര്യം ഇല്ലെങ്കിൽ അവരെ കൂട്ടിലിട്ടിട്ടും കെട്ടിയിട്ടിട്ടും നടക്കാണ്ട് അവരെ അയച്ചുവിടുക, അവരെ രക്ഷപ്പെട്ടോളും. ഓക്കെ, പിന്നത്തെ കാര്യം പറയുകയാണെങ്കിൽ ഈ രക്ഷാപ്രവർത്തനം പോണ ആൾക്കാരാണെങ്കിലും അവർ നെസസറി പ്രിക്കോഷൻസ് എടുക്കുക. കാല് നന്നായിട്ട് കവർ ചെയ്യുക, കൈ കവർ ചെയ്യുക, കാരണം കുറേ ഇൻഫെക്ഷൻസ് ഇതിലൂടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഇതിൻ്റെ ഒപ്പം തന്നെ കുറേ പകർച്ചവ്യാധികളും നമ്മുടെയൊപ്പം നടക്കുന്നുണ്ട്. സോ അങ്ങനത്തെ ഇൻഫെക്ഷൻസുകളും കിട്ടാൻ ഇരിക്കാൻ നോക്കുക. പിന്നെയെന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, വെള്ളം നിറഞ്ഞിട്ട് നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. വെള്ളം വീട്ടിൽ കയറാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ വീടിന് മാറി താമസിക്കുകയാണ്, ക്യാമ്പിലേക്ക് മാറി താമസിക്കുകയാണ്, നമുക്ക് അത്യാവശ്യം സമയം ഉണ്ടെങ്കിൽ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഒരു പ്ലാസ്റ്റിക് കവറിൽ ചെയ്തിട്ട് നമ്മുടെ ഈ ബാഗിൽ എടുത്തു വയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രോണിക് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ്, ഇതൊക്കെ സമയം ഉണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇലക്ട്രോണിക് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ്, അതുപോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ വിലപ്പെടുപ്പുള്ള സാധനങ്ങൾ വീടിൻ്റെ സെക്കൻഡ് ഫ്ലോർ ഉണ്ടെങ്കിൽ അങ്ങോട്ട് കയറ്റി വയ്ക്കുക. അതുപോലെ തന്നെ കാറ് കുറച്ചും കൂടി ഉയർന്ന സ്ഥലത്തേക്ക് മാറ്റിയിടാൻ പറ്റുകയാണെങ്കിൽ അത് നന്നായിരിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം. പിന്നെ ഒരിക്കലും വാശി പിടിച്ചിട്ട് നമ്മൾ വീടിൻ്റെ സെക്കൻഡ് ഫ്ലോർ ഉണ്ട്, അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് മാറി താമസിക്കില്ല, ക്യാമ്പിലേക്ക് പോയില്ല എന്നൊന്നും പറഞ്ഞിട്ട് ഇരിക്കരുത്. നിർദ്ദേശം ഉണ്ടെങ്കിൽ ക്യാമ്പിലേക്ക് മാറിയിരിക്കുക. കാരണം നമ്മൾ 2018 ഫ്ലഡിൽ കണ്ടതാണ് രണ്ട് നില പേരെയൊക്കെ വെള്ളം കയറിയിട്ടുള്ള അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വെള്ളത്തിലൂടെ പാമ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക, കാല് കവർ ചെയ്യുക. അതുപോലെ നമ്മുടെ എന്താ വെച്ചാൽ ഈ എന്താണ് ടോയ്ലറ്റുകൾ നമ്മൾ വീട് മാറി ക്യാമ്പിലേക്ക് പോകുന്ന സമയമാണെങ്കിൽ ഒരു മണൽച്ചാക്ക് ഇട്ടിട്ട് ടോയ്ലറ്റിൻ്റെ ഇത് മൂടി വയ്ക്കാൻ നോക്കുക. കാരണം വെള്ളം കയറി വരുമ്പോൾ പിന്നെ ടോയ്ലറ്റിൽ നിന്നുള്ള സാധനമൊക്കെ ആ വെള്ളത്തിൽ സ്പ്രെഡ് ചെയ്യും. അപ്പോൾ പിന്നെ ബാക്കി വരുന്ന രക്ഷാപ്രവർത്തകരും ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ ആ വെള്ളത്തിൽ ഫുള്ള് സ്പ്രെഡ് ചെയ്ത് വീണ്ടും അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. സോ അത് മൂടിയിടുക. അതുപോലെ തന്നെ കിണർ, വെള്ളം ഫുള്ളും മൂടുമ്പോൾ നമുക്ക് കിണറും ആക്ച്വലി കാണാൻ സാധിക്കാണ്ട് വരും. സോ കിണറിൻ്റെ സൈഡിലൊക്കെ അതിൻ്റെ സൈഡ് വാളിൽ നമ്മൾ ഒരു കുപ്പി, വെള്ളം കുപ്പി കെട്ടിയിട്ട് തൂക്കിയിടുകയാണെങ്കിൽ അതിങ്ങനെ പൊങ്ങിക്കെടുക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും അത് ഓക്കെ കിണർ വരുന്നത് എന്തുകൊണ്ട് എന്ന്. ഈ രക്ഷാപ്രവർത്തനത്തിന് വരുന്ന ആൾക്കാർക്ക് അത് സഹായകമാവും, അല്ലെങ്കിൽ അവർ ഈ കിണറ്റിൽ അറിയാണ്ട് കിണറ്റിൽ വീഴാനുള്ള ചാൻസുകൾ ഉണ്ട്. ഓക്കെ, ഇത്രയൊക്കെയാണ് എനിക്ക് ആക്ച്വലി ഓർമ്മ വരുന്നത്. അതുപോലെ തന്നെ എലിപ്പനി പോലത്തെ അസുഖങ്ങൾ പാടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിവെൻഷൻ ആയിട്ടുള്ള ഡോക്സിസൈക്ലിൻ എടുക്കേണ്ട കാര്യങ്ങളൊക്കെ നല്ലതാണ്. അത് രക്ഷാപ്രവർത്തനത്തിന് പോണ ആൾക്കാർ അതൊക്കെ ശ്രദ്ധിക്കുക.
അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനത്തിന് പോകുന്നുണ്ട് എന്ന് വിചാരിക്കുന്ന ആൾക്കാർ അധികൃതരനെ അറിയിച്ചിട്ട് പോവുക, കാരണം നിങ്ങളുടെ കണക്കും കൂടി രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ആ ഒരു ഇൻഫർമേഷൻ ആരും അറിയാണ്ട് പോവില്ല, അധികൃതരനെ അറിയിച്ചിട്ട് മാത്രം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സേഫ്റ്റി ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനത്തെ കാര്യങ്ങൾ, ഇത്ര കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അതുപോലെ തന്നെ ടി വി കാണുന്നത് സൂക്ഷിക്കുക, ഭയങ്കര വിഷമായിട്ടുള്ള ന്യൂസുകളാണ് വരുന്നത്, സോ അത് ശ്രദ്ധിക്കുക. പിന്നെ മരുന്നുകൾ ഒരിക്കലും മറക്കരുത്. അതുപോലെ പുതിയ പുതിയ അനൗൺസ്മെൻറ്റ്സ് ഒഫീഷ്യൽസ് എന്ന് വരുന്നത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബാഗിൽ ഒരു റേഡിയോ കരുതുക, കാരണം നമ്മുടെ മൊബൈലിൻ്റെ ചാർജ് പോവുകയാണെങ്കിലും എന്തുണ്ടെങ്കിലും അത്യാവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് എങ്ങോട്ട് മാറിയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ റേഡിയോയിൽ ഉണ്ടായിരിക്കും. ഇപ്പോൾ കുഴപ്പമില്ല, പല സ്ഥലത്തും കറണ്ട് ഉണ്ട്, ഇൻവേർട്ടർ ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഇത് ഇല്ലാണ്ടാവുകയാണെങ്കിൽ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ തന്നെ വെള്ളം വീടിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ മെയിൻ സ്വിച്ച് ഓഫ് ആക്കുക. അതുപോലെ തന്നെ ഇൻവേർട്ടറിൻ്റെ കണക്ഷൻസ് ഓഫ് ആക്കുക, അല്ലെങ്കിൽ ഈ കറണ്ട് അടിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വെള്ളമെടുത്തും കറണ്ട് ലൈന് പൊട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് അധികൃതരനെ അപ്പം തന്നെ അറിയിക്കുക, അല്ലെങ്കിൽ ആ വെള്ളത്തിൽ പോണ ബാക്കിയുള്ളവർക്ക് കറണ്ട് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതൊക്കെ കണ്ണിൽ വിടുകയാണെങ്കിൽ ഇതൊക്കെ എല്ലാവരുടെയും ഇൻഫോം ചെയ്യുക, കാരണം പല സ്ഥലത്ത് പല തരത്തിലാണ് അപകടങ്ങൾ നടക്കുന്നത്. മുമ്പ് ഫ്ലഡ് മാത്രമാണെങ്കിൽ ഇപ്പോൾ ലാൻഡ് സ്ലൈഡ് ഉണ്ട്, അതുപോലെ തന്നെ പല പാലം പൊട്ടി വീഴുന്നു, അങ്ങനത്തെ പല കാര്യങ്ങൾ ഒരുമിച്ചാണ് വരുന്നത്. സോ അനാവശ്യ യാത്രകൾ എല്ലാതും ഒഴിവാക്കുക. ഇത്രയൊക്കെയാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയത് എന്തെങ്കിലും ഓർമ്മ വരികയാണെങ്കിൽ നിങ്ങളുടെ അടിയിൽ കമൻ്റ് ചെയ്യുക. ഇത്രയൊക്കെയാണെന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും എനിക്ക് ഓർമ്മ വരികയാണെങ്കിൽ വീഡിയോ ഇടുന്നതായിരിക്കും. ഫോണ് ചാർജ് ചെയ്ത് വയ്ക്കുക, അതുപോലെ തന്നെ പവർ ബാങ്കും ഉണ്ടെങ്കിൽ അതും ചാർജ് ചെയ്ത് വയ്ക്കുക. അത് നമ്മുടെ കയ്യിൽ എപ്പോഴും വയ്ക്കുക. എപ്പോഴാണ് കറണ്ട് പോകണേന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, ബൈ.